നമസ്കാരം. വെങ്കായം കല്ലുപ്പ് തൈര തമിഴകത്തെ പ്രശസ്തമായ ഫുഡ് വ്ളോഗിംഗ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട രാഹുൽ ഗാന്ധി പാചകം ചെയ്തും ഭക്ഷണം കഴിച്ചും കളം നിറഞ്ഞു. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ വില്ലേജ് കുക്കിംഗ് ചാനലിൻ്റെ പാചകശാലയിലാണ് രാഹുൽ എത്തിയത്. ചാനൽ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിലാണ് രാഹുലും ഉള്ളത്. നീല ടീഷർട്ടും പാൻറ്റും ധരിച്ചാണ് രാഹുൽ സംഘത്തിനൊപ്പം ചേർന്നത്. അപ്പോഴേക്കും ഇവർ കോൺ ബിരിയാണി തയ്യാറാക്കിയിരുന്നു. എത്തിയ ശേഷം ഉള്ളിയും തൈരും ഉപ്പും കൂട്ടി ബിരിയാണിക്ക് ഒപ്പം കഴിക്കാനുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കിയത് രാഹുൽ തന്നെയാണ്. പിന്നീട് നിലത്ത് വിരിച്ച പായയിലിരുന്ന് ഗ്രാമീണർക്കൊപ്പം ഭക്ഷണവും കഴിച്ചു. കൂടെ കുശലം പറിച്ചിലും. 7.15 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫുഡ് യൂട്യൂബ് ചാനലിലാണ് വില്ലേജ് കുക്കിംഗ് ചാനൽ. രാഹുലിൻ്റെ വീഡിയോ 1 മണിക്കൂറിനകം 4 ലക്ഷത്തിലേറെ പേരാണ് കണ്ടത്. ശനിയാഴ്ച രാവിലെ 9 മണി വരെ 22 ലക്ഷത്തിലധികം പേർ വീഡിയോ കണ്ടു കഴിഞ്ഞു. വ്ളോഗർമാർക്കൊപ്പം എത്തിയ രാഹുൽ സവാളയും തൈരും ചേർത്ത് സാലഡും തയ്യാറാക്കി. വ്ളോഗർമാർ പറയുന്നത് പോലെ ഓരോ ചേരുവയുടെയും പേരെടുത്ത് പറഞ്ഞാണ് രാഹുൽ പാചകം ചെയ്യുന്നത്. ഒടുവിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഇലയിൽ സംഘം തയ്യാറാക്കിയ കൂൺ ബിരിയാണിയും കഴിച്ചു. ഏറെ നേരം ഇവരുമായി കുശലാന്വേഷണവും നടത്തി. ഭക്ഷണത്തിന് ശേഷം നല്ല ഇറുക്ക് എന്ന തമിഴിൽ തന്നെ അഭിപ്രായവും പറഞ്ഞാണ് രാഹുൽ എഴുന്നേറ്റത്. ഭക്ഷണം ഏറെ ആസ്വദിച്ച് കഴിച്ചു എന്ന് രാഹുൽ പറഞ്ഞു. വിദേശത്ത് പോയി പാചകം ചെയ്യുക എന്നതാണ് ആഗ്രഹമെന്ന് വ്ളോഗർമാർ രാഹുൽ ഗാന്ധിയോട് വ്യക്തമാക്കി. ഇവർക്കായുള്ള സഹായങ്ങൾ നൽകാമെന്നും രാഹുൽ വാക്ക് നൽകിയിട്ടുണ്ട്. തമിഴ് ശൈലിയിൽ സാധനങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുള്ള രാഹുലിൻ്റെ പാചകം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. പുതുക്കോട്ട ചിന്നവീരമംഗലത്തെ പെരിയ തമ്പിയുടെയും പേരമക്കളുടെയും സ്നേഹമൂറുന്ന വിളിക്ക രാഹുൽ ഗാന്ധി ചെവി കൊടുക്കാതിരിക്കാനാകില്ല. കഴിഞ്ഞയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ സമയമുണ്ടാക്കി രാഹുൽ ചിന്നവീരമംഗലത്തും എത്തിയിരുന്നു. പെരിയ തമ്പിക്കൊപ്പം പാചകക്കാരനായില്ല തമിഴ് സ്റ്റൈലിലുള്ള കൂൺ ബിരിയാണിയുടെ ചെമ്പ് തുറന്നപ്പോൾ രാഹുലിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 2 ആഴ്ച മുൻപാണ് രാഹുൽ തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് വന്നത്. ആ സമയത്താണ് യൂട്യൂബർമാർക്കൊപ്പം ബിരിയാണി ഉണ്ടാക്കുവാനും കഴിക്കുവാനും സമയവും കണ്ടെത്തിയത്. ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടിക്ക് വെച്ച് വിളമ്പാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു പെരിയ തമ്പി. പേരമക്കളായ സുബ്രഹ്മണ്യൻ, മുരുകേശൻ, അയ്യനാർ, തമിഴ് ശെൽവം, മുത്തുമണിക്കം എന്നിവരോട് ഭാവി പരിപാടികളെക്കുറിച്ച് അടക്കം തിരക്കിയതിനു ശേഷമാണ് രാഹുൽ മടങ്ങിയത്. കാരൂർ MP ജ്യോതിമണി ഇരുവർക്കുമിടയിൽ പരിഭാഷകനായി നിറഞ്ഞു നിന്നു. മാസം 10 ലക്ഷം വരുമാനമുള്ള വില്ലേജ് കുക്കിംഗ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇതിനോടകം 2 മില്യൺ ആളുകൾ കണ്ടുകഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ.